മൂന്ന് വിഭാഗത്തിൽപ്പെട്ടവരാണ് പ്രത്യേകമായ പരിഗണന ലഭിച്ച് തിരിച്ച് വരേണ്ടവരായിട്ട് ഉള്ളവർ. ഒന്ന് ജയിലിൽ കിടക്കുന്നവർ. ജയിലിൽ കിടക്കുന്നതിൽ അവിടുത്തെ ക്രിമിനൽ കുറ്റം ചെയ്ത് കിടക്കുന്നവരെ നമുക്ക് രക്ഷിക്കുന്നതിന് വളരെയധികം പരിമിതിയുണ്ട്. എന്നാലും അവിടെ ഈ പറഞ്ഞതുപോലെ ഈ പണം നൽകിയും മറ്റുമൊക്കെ അവരെ മോചിപ്പിക്കുന്നതിനുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഏതായിരുന്നാലും ജയിലിൽ കഴിയുന്നവരുടെ കാര്യം യാതൊരു കുറ്റവും ചെയ്യാതെ ചെറിയ നടപടി പ്രശ്നങ്ങളിലുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അകത്ത് കിടക്കുന്നവരുണ്ട്. നമ്മൾ വിചാരിച്ചറിയിക്കാൻ സാധിക്കും. അപ്പം ജയിലിൽ കിടക്കുന്നവരുടെ പ്രശ്നം ഒന്ന്, രണ്ട് ഇവിടെ നിന്നും കൊണ്ടുപോയി വ്യവസ്ഥകളൊക്കെ ലംഘിച്ച് അവിടെ വഞ്ചിതരായി വന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ഇവിടുന്ന് നല്ല ജോലി ഓഫർ ചെയ്തു, വളരെ കൂടുതൽ സാലറി ഓഫർ ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ഇതൊന്നുമല്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ദയനീയമായ സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികളുണ്ടാകണം. രണ്ട്, മൂന്ന്, അവിടെ വെച്ച് ഗുരുതരമായ രോഗം വന്ന് അവരെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ. ഇപ്പോൾ എയർ ഇന്ത്യ ചെയ്ത ഒരു കാര്യമൊക്കെ മിസ്റ്റർ നായർ ഇവിടെ പറഞ്ഞു. അങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ മൂന്ന് വിധത്തിലുള്ള കാര്യങ്ങളിൽ സഹായിക്കേണ്ടതാണ്. ഉടനെ തന്നെ ഇവിടുന്ന് നോർക്കയുടെ ഒരു സീനിയർ ഉദ്യോഗസ്ഥൻ സൗദി വരുന്നതാണ്, അവിടെയുള്ള സംഘടനകളുമായി സംസാരിക്കുന്നതാണ്, എംബസിയായിട്ട് ബന്ധപ്പെടുന്നതാണ്. ഇന്ത്യൻ എംബസിക്കും കേന്ദ്ര ഗവൺമെൻറിൽ നിന്നുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷം ഇന്ത്യൻ എംബസിയുടെ കൂടെ സഹായത്തോടുകൂടി അവിടുന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന അത്രയും ആളുകളെ തിരിച്ചു കൊണ്ടുവരിക. ബാങ്ക്, യൂണിവേഴ്സിറ്റി. അപ്പോൾ എനിക്ക് ആ രണ്ട് കാര്യങ്ങളും നല്ല ഐഡിയ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് സ്റ്റേറ്റ് ആയിട്ട് ഇവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് കയറി അത് ഓഫ് ഹാൻഡ് ആയിട്ട് എഗ്രി ചെയ്തു എന്ന് പറയാനൊക്കത്തില്ല. അതിന് ബാങ്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ റിസർവ് ബാങ്കിൻ്റെ അനുമതി കൂടെ വേണം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അപ്പോൾ അതിനുള്ള നിയമപരമായ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ കൂടെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത് യൂണിവേഴ്സിറ്റിയുടെ കാര്യം വിദ്യാഭ്യാസ വകുപ്പുമായിട്ടും അതിൻ്റെ മറ്റ് വശങ്ങളെക്കുറിച്ചും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത് രണ്ടും നല്ല ആശയങ്ങളാണ്. ഇത് രണ്ടും നിയമപരമായ സാങ്കേതികമായ സാമ്പത്തിക പ്രശ്നം ഇല്ലയെന്ന് എനിക്കറിയാം. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. പക്ഷേ നിയമപരമായ സാങ്കേതികമായ പ്രശ്നങ്ങൾ പരിശോധിച്ച ശേഷം അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യങ്ങൾ ഇതായിട്ട് പിന്നെ എടുക്കുന്നതാണ് എന്ന് പറയുന്നു. ഇവിടെ നടക്കുന്ന കേസുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തന്നെ പോലീസിലെ ഒരു എൻ ആർ കെ സെല്ലുണ്ട്. അത് കുറച്ചുകൂടെ വിപുലപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണ്, കുറേ കൂടി വിപുലീകരിക്കുന്നതിന് അത് തീരുമാനിക്കുകയാണ്. അപ്പം അത് ഒരു ഐ ജിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെ എൻ ആർ കെ സെല്ല് ഇവിടെ പ്രവർത്തിക്കും. ആ പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഓരോ ജില്ലയിലുമുള്ള അദ്ദേഹത്തിന് അതിനുള്ള അവസരം കൊടുത്തു, അദ്ദേഹത്തിനോട് ഒപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു DYSP യെ ഡെസിഗ്നേറ്റ് ചെയ്യും. NRI ക്കാരുടെ പ്രശ്നങ്ങൾ വന്നാൽ ആ ജില്ലയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ IGയുടെ കൂടി പിന്നെ അതോടുകൂടി ഒപ്പം പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരാളെ ഡെസിഗ്നേറ്റ് ചെയ്ത് ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. നമ്മൾ റൈറ്റ് ടു സർവീസസ് ഒരു നിയമം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്, സേവനാവകാശ നിയമം. ഗവൺമെൻറ്റിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട സേവനങ്ങൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനൊരു നിശ്ചിത സമയപരിധി വെച്ചിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ വ്യക്തമാക്കിയിട്ട് അത് ഉറപ്പുവരുത്തുന്ന ഒരു നിയമം കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അത് ഇങ്ങനെയുള്ള കുറേ പരാതികൾ കവർ ചെയ്യാനായിട്ട് സാധിക്കും.